ഹലോ എവരിബഡി, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൗസ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ലിവർപൂളിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ലിവർപൂൾ 30 വർഷത്തിന് ശേഷം അവർ ലീഗ് അടിച്ചു, ആദ്യത്തെ പ്രീമിയർ ലീഗ് കിരീടം. സോ കൺഗ്രാജുലേഷൻ ടു ലിവർപൂൾ ആൻഡ് ലിവർപൂൾ ഫാൻസ്. ഈ വിജയം ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടാണ്, അവരുടെ ബോർഡിനോ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റിനോ ഇവർക്ക് ആർക്കും അവകാശപ്പെട്ടല്ല. യുർഗൻ ക്ലോപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ മാനേജറിന് മാത്രം അവകാശപ്പെട്ട വിജയമാണ്. യുർഗൻ ക്ലോപ്പിന്റെ വിഷൻ, മെന്റാലിറ്റി, പിന്നെ ആ ഒരു ഫോക്കസ്, പിന്നെ ആ ഫീൽഡിൽ കൊടുക്കുന്ന എനർജി, ഇതിനൊക്കെ അവകാശപ്പെട്ടാണ് ഈ വിജയം. സോ കൺഗ്രാജുലേഷൻ ടു യുർഗൻ. യുർഗനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പുള്ളി ഒരു പ്രത്യേക മനുഷ്യനാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു യുർഗൻ ക്ലോപ്പിനെ പോലത്തെ ഒരാൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു റൈവൽ ഫാൻ എന്ന നിലയിൽ എനിക്ക് ലിവർപൂളിനോട് അസൂയ തോന്നിയിട്ടുള്ളത് ആകെ ഈ യുർഗൻ ക്ലോപ്പിന്റെ കാര്യത്തിലാണ്. വേറെ അവരുടെ പ്ലെയേഴ്സോ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റ് ബോർഡോ ഇവരെ പറ്റിയൊന്നും എനിക്ക് അസൂയ വന്നിട്ടില്ല. യുർഗൻ ക്ലോപ്പ് എന്ന് പറഞ്ഞൊരു മാനേജറിനെ അവർക്ക് കിട്ടി എന്നുള്ള കാര്യത്തിൽ മാത്രം എനിക്ക് അവരോട് അസൂയുള്ളൂ. സോ ക്ലോപ്പിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. നമുക്ക് ലിവർപൂൾ ന്യൂസിലേക്ക് പോവാം. ലിവർപൂൾ ഈ വർഷം ലീഗ് അടിച്ചു. ലീഗ് അടിച്ചപ്പോൾ അവർക്ക് ഏകദേശം കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 175 മില്യൺ പൗണ്ടാണ്. അതിന് 50 വർഷം അവർ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വിളിച്ചു. അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിക്കുന്ന ടീമുകൾക്ക്, വിൻ ചെയ്യുന്ന ടീമുകൾ ഉൾപ്പെടെ, ഏകദേശം 70 to 80 മില്യൺ യൂറോയാണ് അവർക്ക് റവന്യൂ ആയിട്ട് കിട്ടുന്നത്. അതിന് മുന്നത്തേനെ മുന്ന സീസണും ലിവർപൂളാണ് ഫൈനലിൽ കളിച്ചത്. അപ്പോഴും അവർക്ക് ഏകദേശം 70 to 80 മില്യൺ റവന്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അവർക്ക് 160 മില്യൺ കിട്ടിയിട്ടുണ്ട് പ്രൈസ് മണി, അല്ലെങ്കിൽ ഈ ഫൈനലിൽ കളിച്ചതിന് മാത്രം. പിന്നെ ഈ വർഷത്തെ ലീഗ് അടിച്ചതിനും കൂടി 170 മില്യൺ. അപ്പോൾ ഏകദേശം ഒരു 310 മില്യണിൻ്റെ അടുത്ത് അവർക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ വരുമാനം ഉണ്ടെങ്കിലും ലിവർപൂളിൽ ഇപ്പോൾ പ്ലെയേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഭയങ്കര മടിയാണ്, ഭയങ്കര പിശുക്കാണ്. ഒരു ക്ലബ്ബ് അവരുടെ മാനേജർ ആവശ്യപ്പെടുന്ന പ്ലെയറെ, പ്രത്യേകിച്ച് ഒരു വിന്നിംഗ് മാനേജർ ആവശ്യപ്പെടുന്ന പ്ലെയറെ ഡെലിവറി ചെയ്യുക എന്നുള്ളത് ഒരു ക്ലബിൻ്റെ ചുമതലയാണ്, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ ചുമതലയാണ്. പക്ഷേ ലിവർപൂളിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അവർ തീരെ അത് ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോപ്പിന് തിമോ വെർണറിനെ വേണമായിരുന്നു. തിമോ വെർണറിനും ലിവർപൂളിലേക്ക് വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. തിമോ വെർണറിനെ ചെൽസി റാഞ്ചി കൊണ്ടുപോയി. തിമോ വെർണർ കുറേ 50 മില്യൺ റിലീസ് ക്ലോസേ ഉണ്ടായുള്ളൂ, പക്ഷേ ലിവർപൂൾ അത് പേ ചെയ്യാൻ തയ്യാറായില്ല. ഈ ലിവർപൂൾ കഴിഞ്ഞ വർഷം അവരാരെ സൈൻ ചെയ്തില്ല. ഈ വർഷം ആകെ സൈൻ ചെയ്തത് ജനുവരിയിൽ മിനാമിനോനെ സൈൻ ചെയ്തു, ഒരു 7 മില്യൺ. പിന്നെ സ്മിക്കാസ്, ഗ്രീക്ക് ഡിഫൻഡർ, ലെഫ്റ്റ് ബാക്ക്, 11 മില്യൺ സൈൻ ചെയ്തു. മൊത്തം ചിലവാക്കിയിരിക്കുന്നത് 18 മില്യൺ ആണ്. അപ്പം 310 മില്യൺ റവന്യൂന്ന് മാത്രം ജയിച്ചത് കൊണ്ട് റവന്യൂ കിട്ടിയ ഒരു ക്ലബ്ബ് ആകെ സ്പെൻഡ് ചെയ്തേക്കുന്നത് 20 മില്യൺ്റെ അടുത്താണ്. ബാക്കി റവന്യൂസ് അവർക്ക് വേറെയുണ്ട്, സ്പോൺസർഷിപ്പ്, പിന്നെ മറ്റു കൂടാണ്ട് മാച്ച് ടിക്കറ്റ്സ്, ഇങ്ങനെയൊക്കെ റവന്യൂ അവർക്ക് വേറെയുണ്ട്. പക്ഷേ ആകെ കിട്ടിയേക്കുന്ന റവന്യൂ ഈ 20 മില്യൺ ആണ്. അല്ല, ആകെ ചിലവാക്കിയേക്കണത് ആകെ കിട്ടിയേക്കണ റവന്യൂ അല്ല, ആകെ ചിലവാക്കിയേക്കണത് 20 മില്യൺ ആണ് ഈ കിട്ടിയ റവന്യൂ എന്നൊക്കെ. പക്ഷേ അവർ സ്പെൻഡ് ചെയ്യാനും തയ്യാറല്ല. ഞാനപ്പോൾ എൻ്റെ കുറച്ച് ലിവർപൂൾ ഫ്രണ്ട്സിനോട് ചോദിച്ചു എന്താണ് ഇവർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ലാത്തത്. അപ്പോൾ അവർ ഒക്കെ പറയണത് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല, എനിക്കൊന്നും വേറെ എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ആർക്കും അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. ഇത് അറിയാവുന്ന ലിവർപൂൾ ഫാൻസൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് താഴെ ഇടുക. ഇതൊരു ഇൻ്ററാക്റ്റീവ് ചാനലാണ്. സോ എനിക്ക് നിങ്ങൾക്കും ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കമൻസ് ആയിട്ട് താഴെ ഇടുക. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് തിയാഗോനെ സൈൻ ചെയ്യാൻ നോക്കി ലിവർപൂൾ. തിയാഗോനെ സൈൻ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 70% തിയാഗോ ലിവർപൂളിലേക്ക് പോകാനാണ് സാധ്യത. അവർ പോയില്ലെങ്കിൽ, അഥവാ പോയില്ലെങ്കിൽ മാൻ യുണൈറ്റഡ് പൊക്കും. അപ്പോൾ തിയാഗോക്ക് ആകെ 25 മില്യൺ റിലീസ് ക്ലോസ് അല്ലെങ്കിൽ റിലീസ് ചോദിക്കണുള്ളൂ ബയൺ. പക്ഷേ അതും കാശ് കൂടുതലാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയാണ് ലിവർപൂൾ. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് വേജിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ഏകദേശം 300,000 തിയാഗോ ചോദിക്കുന്ന വേജസ്, അത് കൊടുക്കാൻ ചിലപ്പോൾ ലിവർപൂൾ തയ്യാറല്ല. കാരണം മോസാലയ്ക്ക് ആകെ 220,000 റവന്യൂ അല്ല വരുമാനം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം പുതിയതായിട്ട് വന്ന ഒരാൾക്ക് അത്രയും കൂടുതൽ കാശ് കൊടുക്കുമ്പോൾ അവിടെ ഉള്ള പ്ലെയേഴ്സിന് ഇഷ്ടക്കുറവ് വരും. അപ്പോൾ അങ്ങനെ ടീമിൽ വന്ന മൊത്തത്തിലൊരു ഇംബാലൻസും പ്രോബ്ലംസ് ഉണ്ടാവും. അതാണ് തോന്നുന്നത് ഒരു പക്ഷേ കൊടുക്കാതിരിക്കാനുള്ള കാരണം. പിന്നെ അവർ മെയിനായിട്ട് പറയുന്നത് 25 മില്യൺ കൊടുക്കാൻ പറ്റില്ല, 30 മില്യൺ കൊടുക്കാൻ പറ്റില്ല, 25 to 30 മില്യൺ ബേണ്ട് കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയാണ് അവർ വേറെ പറയുന്ന ഒരു റീസൺ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ലിവർപൂളിന് കാരണം ഇത്ര റവന്യൂ വരുമാനവും ഒക്കെ ഉള്ളപ്പോൾ മാനേജർ അല്ലെങ്കിൽ ഒരു മാനേജർ ആവശ്യപ്പെടുന്ന ഒരു പ്ലെയറിനെ മാനേജ്മെൻറ്റ് ഡെലിവറി ചെയ്യുന്നില്ല ലിവർപൂളിന്. അപ്പോൾ എന്താ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് കമൻസായിട്ട് താഴെയിടുക. അറിയാവുന്ന ഫാൻസ് കമൻസായിട്ട് താഴെയിടുക. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഫുട്ബോളിലെ, പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ അമേരിക്കൻ ഓണേഴ്സിൻ്റെ പ്രശ്നമാണ്. അമേരിക്കൻ ഓണേഴ്സ് ആദ്യം കുറച്ച് കാശ് അവർ ഇടും, എന്നിട്ട് അവർക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എങ്ങനെയാണ് മാക്സിമം കാശ് കൂട്ടാനുള്ള പരിപാടി നോക്കുകയുള്ളൂ. അവർ
പിന്നെ അതിനകത്തേക്ക് ആ സ്ക്വാഡ് സ്ക്വാഡ് ബിൽഡിങ്ങിനും അതിനൊന്നും ചെയ്യില്ല. ഈ അമേരിക്കൻ ഓണേഴ്സിന്റെ കൊണ്ട് പുറത്തു മുട്ടുന്ന ക്ലബ്ബുകളാണ് മാൻ യുണൈറ്റഡ്, ആഴ്സണൽ. ഇപ്പൊ ഈ ലിവർപൂളിന്റെയും ഓണേഴ്സ് അമേരിക്കൻ ഓണേഴ്സാണ്, എഫ് എസ് ജി ഫെൻവേ സ്പോർട്സ് ഗ്രൂപ്പ്. അപ്പൊ ഈ അമേരിക്കൻ ഓണേഴ്സിന്റെ കാര്യം ഇതാണ്, അവർ കുറച്ച് കാശ് കിട്ടി, ആദ്യം കുറച്ച് കാശ് മുടക്കും, എന്നിട്ട് കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ കാശ് തിരിച്ചിടാൻ ഭയങ്കര മണിയാണ് അവർക്ക്. ഈ അമേരിക്കൻ ഓണേഴ്സിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഗ്ലേസേഴ്സ്, യുണൈറ്റഡിന്റെ ഓണേഴ്സ് ആണ് ഗ്ലേസേഴ്സ് ആണ്, ഇവർക്ക് ഫുട്ബോളിനെ പറ്റി യാതൊരു അറിവുമില്ല. ഓഫ് സൈഡ് റൂൾ എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ് യുണൈറ്റഡിനെ ഓൺ ചെയ്യുന്നത്. ഓഫ് സൈഡ് റൂൾ ഒരുപാട് നാളെടുത്താണ് പഠിച്ചതെന്നൊക്കെയാണ് ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ്. അപ്പൊ ഇവർക്ക് ഇവരുടെ മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സാണ്. ബിസിനസ് ഫുട്ബോളിന് ഇഷ്ടമൊന്നുമല്ല, ഫുട്ബോളിനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല ഇവർ ക്ലബ്ബ് ഓൺ ചെയ്യുന്നത്. ഇവർ ആ ഒരു ബിസിനസ് മൈൻഡിലും ആ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ബിസിനസ് ഇതെങ്ങനെ ലാഭം ഉണ്ടാക്കുക, ഇതാണ് ഈ അമേരിക്കൻ ഫുട്ബോൾ ഓണേഴ്സിന്റെ ഒക്കെ ചിന്ത. നമുക്ക് എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. നമുക്ക് ബാക്കി മൂന്ന് ഈ ആഴ്സണലിലെ ക്രോങ്കി ഇവരെയൊക്കെ വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. സോ അതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയതാണെങ്കിൽ ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇൻഫോർമേഷൻ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു ഗായ്സ്, ടേക്ക് കെയർ.